വർഷം മുൻപ് പൌരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ രാജ്യത്ത് വൻ കലാപമുണ്ടായപ്പോൾ അന്നുയർന്നു കേട്ട സ്ഥലപ്പേരാണ് ഷഹീൻബാഗ്. അവിടെ നിന്നാണ് ഷാരൂഖ് സെയ്ഫി എന്ന യുവാവ് ട്രെയിനിൽ ആക്രമണം നടത്താൻ കേരളത്തിലേക്ക് എത്തിയത്. അയാളുടെ ആ വരവിന്റെ ലക്ഷ്യം എന്തായിരുന്നു? തീവ്രവാദ ആക്രമണമാണ് ലക്ഷ്യമിട്ടതെങ്കിൽ അതിന് പിന്നിൽ ആരൊക്കെ? പോലീസ് പട്രോൾ പരിശോധിക്കുന്നു. സ്വാഗതം. രാജ്യതലസ്ഥാനത്തിന്റെ അതിർത്തിയായ ഷഹീൻബാഗിൽ നിന്നും കോഴിക്കോട് എലത്തൂരിലേക്ക് 44 മണിക്കൂർ യാത്രയുണ്ട്. ഏകദേശം 2500 കിലോമീറ്റർ ദൂരം. ട്രെയിനിൽ ആക്രമണം നടത്താൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഒരാൾ എത്തണമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ നിഗൂഢതയുണ്ട്. ട്രെയിനിൽ കൂട്ടക്കുരു ലക്ഷ്യമിട്ട പ്രതി അക്രമി മൂന്നാം നാൾ പിടിയിലാകുമ്പോൾ പുറത്തുവരാനിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? മഹാരാഷ്ട്രയിൽ നിന്നും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത ഷാരൂഖ് സെയ്ഫി കേരളത്തിലേക്ക് വീണ്ടും എത്തുകയാണ് കൈവിലങ്ങുമായി. 19 മണിക്കൂറിനുള്ളിൽ നിർണായകമായ ചില വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. രത്നഗിരിയിൽ നിന്ന് മഹാരാഷ്ട്ര ITS കസ്റ്റഡിയിലെടുത്ത ഷാരൂഖ് സെയ്ഫിയെ കേരള പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഷാരൂഖ് സെയ്ഫിയുമായി കേരള പോലീസ് അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. കനത്ത സുരക്ഷയിലാണ് സംഘത്തിന്റെ യാത്ര. ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ എത്തിച്ചതിന് ശേഷമാവും. 19 മണിക്കൂർ സമയമെടുക്കും. റോഡ് മാർഗമാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് 19 മണിക്കൂർ സമയം കോഴിക്കോടെത്താൻ എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇയാൾക്ക് ചില പരിക്കുകളുണ്ട്. ട്രെയിനിൽ നിന്ന് ചാടിയ സമയത്തുണ്ടായ ചില പരിക്കുകൾ ഇയാളുടെ തലയിൽ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ ഫിറ്റ്നസ് ഉറപ്പാക്കിയതിന് ശേഷമായിരിക്കും തെളിവെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇയാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വേണമെന്നും, ഇത് ദേശസുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കേസായതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ വേണമെന്നും ഒക്കെ അന്വേഷണ സംഘം ആവശ്യപ്പെടാനാണ് സാധ്യത. മാത്രമല്ല, NIA കൂടി ഈ കേസിൽ ഇടപെട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത് കൂടുതൽ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആരുടെ പ്രേരണയാലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. ഷാരൂഖ് സെയ്ഫിയുടെ ബാഗിൽ നിന്ന് കിട്ടിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ UP ATS ഷാരൂഖിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അവിടെ നിന്ന് ലഭിച്ച വിവരം ഇയാളെ 31 തീയതി മുതൽ കാണാനില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ന് ഷാരൂഖിന്റെ പിതാവ് പറഞ്ഞു. മാത്രമല്ല, ഈ ഷാരൂഖ് ഡൽഹി വിട്ട് മറ്റെങ്ങോട്ടും യാത്ര ചെയ്തിട്ടില്ല, കേരളത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞെങ്കിലും പിന്നീട് ഈ ബാഗിൽ നിന്ന് കിട്ടിയ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഇയാളുടെ പിതാവ് തിരിച്ചറിഞ്ഞു. ഇത് ഷാരൂഖിന്റെ തന്നെയാണെന്ന് ഷാരൂഖിന്റെ പിതാവ് പറഞ്ഞു. മാത്രമല്ല, ഇയാൾ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, തീർച്ചയായും ഇയാൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് കൂടെ ഷാരൂഖിന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്ര ATSന്റെ കൂടെ സഹായത്തോടു കൂടിയാണ് കസ്റ്റഡി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ അതേസമയം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കഴിഞ്ഞ ദിവസം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനകളും അന്വേഷണവും കൂടുതൽ വിശദമായി നടക്കുന്നു. MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ണൂരിൽ ഈ ആക്രമണം നടന്ന ബോഗിയിൽ ഇന്ന് പരിശോധന നടത്തിയിരുന്നു. കൂടുതൽ പരിശോധനയും തെളിവെടുപ്പും ഇയാളെ നാളെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. അത്തരത്തിൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം.